സെന്റ് കൊടുത്തിട്ട് റിജക്ട് ചെയ്തെന്ന്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അങ്ങോട്ട് പോണ വഴിക്ക് പമ്പിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലം, ചുറ്റും ചുറ്റും വീടുകൾ, അതിനൊരു പാറശേരം പോലും ഇല്ല. അത് റിജക്ട് ചെയ്തോളെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് എടുക്കാൻ പറഞ്ഞേക്കാം, ഈ ഭൂമിക്ക് സാറ്റലൈറ്റ് പോലും ചോദിച്ചിട്ടുള്ള. അതാണ് അതിൻ്റെതായ രസം. അത്ര ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ, നമ്മുടെ ഭരിക്കണതും നമ്മുടെ പാർട്ടി തന്നെയാണ്, ഭരിക്കണതും നമ്മുടെ പാർട്ടിയാണ്. നമുക്ക് ഓടാം, എന്തോരം ഓടാം. പലവരെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച്, പല കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ഞാൻ വിളിപ്പിച്ച്, പല നമ്മുടെ പാർട്ടിക്കാരെ കൊണ്ട് നമ്മൾ വിളിപ്പിച്ച്, വിളിപ്പിച്ചിട്ടൊന്നും ഒരു അനക്കോയില്ല. ഇത് ഒരു പുരയിടം പോലെ പറമ്പ് പോലെ ആയി വരാനുള്ള സാധ്യത ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ എനിക്കൊക്കെ ഇവിടെ കൃഷിയുള്ളതാ. ഈ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കെട്ടി കെട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് വിടാനും അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് അടിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എത്രായിരം പറ നെല്ല് കിട്ടുമെന്ന് ഇത് കൃഷി ചെയ്തതെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ തോടിൽ ഒരു 6 മീറ്റർ തോട് 6 ഇവിടുന്ന് അങ്ങ് അച്ഛൻ വരെ തോടുണ്ട്. ആ തോടിപ്പില്ല, തോട് ഈ കരിങ്കല്ല് കെട്ടി ഭാഗത്ത് തോടുണ്ട്, മറ്റൊരു തോടില്ല. ആ തോടൊക്കെ ഈ പോത്തും ചവിട്ടി അങ്ങോട്ടും ചവിട്ടി ഇങ്ങോട്ടും ചവിട്ടി അതൊക്കെ കണ്ടായി. അതല്ല, ഇതിനു മുമ്പ് തോടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. തോട് ഇപ്പൊ ഇവിടെ കിടക്കണ്ടെങ്കിലും ഇവിടുത്തെ തോട് കരിങ്കല്ല് അവിടം വരെ കരിങ്കല്ല് കെട്ടിയിട്ടുണ്ട്. കരിങ്കല്ല് കെട്ടാത്തോടത്ത് തോടില്ല, അത് കംപ്ലീറ്റും ഓരോ അക്കള സ്ഥലമായിട്ട് മാറിപ്പോയി. ഇപ്പൊ അവിടുന്ന് ആ വെള്ളം ഇപ്പൊ ഇവിടെ ശരിക്കും മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ ഇതില് ശരിക്കും ഈ പണ്ട് തോടിൽ 40 ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ടെന്നാണ് അന്നത്തെ അവരെ കണക്കനുസരിച്ച്. ഈ തോട്ടിലെ സ്റ്റോക്ക് 40 ലക്ഷം ലിറ്റർ വെള്ളം ഉണ്ട് നൽകുന്നത് അവരെ കണക്കൂട്ട്, ഈ പണ്ട് ആളുകളുടെ കണക്കൂട്ട്. ഇപ്പൊ പോയിട്ട് ഇങ്ങനെ അടിക്കാൻ വരെ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അല്ല, അങ്ങനെ വരുമ്പോഴാണല്ലോ ഈ തൊട്ടടുത്തുള്ള കിണറുകളിലേക്കും ബാക്കിയുള്ളതിലോട്ട് ഒന്നും വെള്ളം വരില്ല. ഇവിടുന്ന് വെള്ളം വന്നിട്ട് പിന്നെ ഈ പ്രദേശം ഒരിക്കലും വെള്ളമില്ല. വെള്ളമില്ല ഇപ്പൊ നിലവിലിപ്പൊ വെള്ളം നിൽക്കുന്നത് ഈ പാടും അതിനകം ഉപരി അവിടെ ചെറപ്പാടും അല്ലേ, അവിടത്തെ കെട്ടി നിർത്താൻ വെള്ളമാണ് ഞങ്ങളുടെ ഈ കിണറ്റിലേക്ക് തന്നെ. ഞങ്ങളുടെ ഈ കിണർ 3 മോട്ടർ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ രാവും പകലും അടിച്ചാലും പറ്റാത്തൊരു കിണറാ, പഴയ കാലത്തെ കിണറാ, കംപ്ലീറ്റും ചെങ്കല്ലാണ്. ആ കിണറിന് ഉള്ളിൽ വേറെ കിണർ പോലെ, കാരണം വെച്ചാൽ വങ്ക് വെള്ളം അടിച്ച പറ്റില്ല. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അതിനേക്കും ഉള്ളിൽ കിടകരേന്ന് വെള്ളം വീണ്ടും കാണാം, അതിന് മാത്രം ഉറവുള്ള കിണറാ. അവരും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ കിണറിൽ വെള്ളം ഉണ്ടാവില്ല, ഞങ്ങളുടെ കിണറിൽ വെള്ളം ഉണ്ടാവില്ല. അങ്ങനത്തെ സാഹചര്യത്തിലേക്കാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. കെട്ടിക്കൊണ്ടിരിക്കണത് ഇതെന്താ വിഷയം? വിഷയം ഒന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട ചേട്ടനത് കാണും. സാർ അത് നോക്ക്, അത് നോക്കിയാൽ സാറിന് അറിയാൻ പറ്റും. എന്തായാലും അത് സൈഡ് മൊത്തം അവര് കരിങ്കല്ല് വെച്ചും കല്ലുകല്ല് വെച്ചും ബ്ലോക്ക് ചെയ്ത് കംപ്ലീറ്റ് കെട്ടിക്കൊണ്ടിരിക്കാണ്. നമ്മളിതിന് എന്താ ചെയ്യണ്ടേ? ഞാൻ പോവാത്ത സ്ഥലങ്ങളില്ല. കൃഷി ഓഫീസിൽ പോയിട്ടില്ല, ബാക്കി വില്ലേജില് താലൂക്കില് ആർഡിഒക്ക് കളക്ടറിന് എല്ലാവർക്കും പരാതി കൊടുത്തേക്കാം. എന്താ പരാതി? പരാതി സാർ വായിച്ചു നോക്ക്, സാറിന് അറിയാൻ പറ്റില്ലേ? അനധികൃതമായിട്ട് കരിങ്കല്ല് കെട്ടി കല്ല് അനധികൃത നിർമ്മാണ പ്രവർത്തനം കൊണ്ട് മറ്റുള്ള അടുത്ത് കിടക്കുന്ന നിലങ്ങളിൽ ജലസേചനം മുടങ്ങുന്നതായി അതായത് തടയൽ നിർദ്ദേശം നൽകണമെന്നും അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പഞ്ചായത്തിൽ കൊടുത്തു. പഞ്ചായത്ത് ചെല്ലുമ്പോൾ എന്നോട് പറയുന്ന സർവേ നമ്പറുകൾ കിടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനം കൊണ്ട് മറ്റുള്ള അടുത്ത് കിടക്കുന്ന നിലങ്ങളിൽ ജലസേചനം മുടങ്ങുന്നതിനാൽ ആയത് തടയാൻ നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇതെല്ലാം പരിശോധിച്ച് വേണ്ട നടപടികൾ എടുക്കണം താഴ്മയെ അപേക്ഷിക്കുന്നു. ഓ, ഇങ്ങനെ എല്ലായിടത്തും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പരാതി കൊടുത്തിട്ട്. നമുക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, കുത്തക കമ്പനിക്കാണ് വിറ്റേക്കണേ. ആർക്കാ ഇത്? ട്രസ്റ്റിനാണ്, നമ്മുടെ PMMC ട്രസ്റ്റ്, കൊല്ലത്തുള്ള ടീമാണ് സാധനം എടുത്തിരിക്കണ. ഇത് നേരത്തെ ജനസേവാ ശിശുഭവന്റെ ആയിരുന്നത്, ജോസ്മാവിലിയുടെ അവരുടെ ആയിരുന്നു ഈ സാധനം. അവരത് വിറ്റ്. എപ്പോ അവര് വിറ്റേക്കണത്? 2022 2022 വിറ്റ ലാൻഡാണ്. അതെങ്ങനെ തരം മാറ്റണോ അപ്പൊ? അതല്ലേ നമുക്ക് എന്താ വെച്ചാൽ, രാഷ്ട്രീയമായിട്ടും ഈ പണത്തിന്റെ പുറത്തും പണത്തിന് പരന്നും പറക്കില്ല സാറേ. അതേപോലെ തന്നെ നടന്നേക്കണേ. 2022 ആധാരമാണ്. ഇതാണ് ആധാരം. ഞാൻ ആധാരത്തിന്റെ പകർപ്പ് എടുപ്പിച്ചു. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു പൊതു പ്രവർത്തകനാണ്. അപ്പൊ നമ്മൾ ആ രീതിയിലാണ് നമ്മള്. ചാർലി പോളാണല്ലോ പ്രസിഡന്റ്. ചാർലി പോൾ
ചാർലി പോള് അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞ ആൾക്ക് വിറ്റു. ട്രസ്റ്റ് ആണ് ആ പുള്ളിയുടെ ട്രസ്റ്റ്. ആ ചാർലി അല്ല, അപ്പൊ ശിശുഭവന്റെ തന്നെ അല്ലേ ഇത്? ശിശുഭവന്റെ തന്നെയാണ്. ശിശുഭവൻ എന്റെ ഇത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ജനസേവ ശിശുഭവന്റെ അതിന്റെ മെയിൻ ആള് ആക്കിയേക്കണത് ചാർലി പോളിനെയാണ്. ഇതിന്റെ മെയിൻ കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കണത് ചാർലി പോളിനെയാണ്. ആ അതെ അതെ അതെ, പുള്ളിനാണ് ഇതിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചേക്കണേ. ഓക്കെ, പുള്ളി മുഖേനയാണ് ആധാരം ചെയ്തേക്കണത്. പിന്നെ ഇതിനകത്ത് ചെയ്തേക്കണത് കരമടച്ച റെസീറ്റ് ഉണ്ട് എന്റെ അടുത്ത്. കരമടച്ച റെസീറ്റിൽ പൂർണ്ണമായ നിലവാണ്, ഫുള്ളും നിലവാണ്. ഇത് എല്ലാവർക്കും ഇവിടെ ഉള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം. നമുക്ക് ഇത് കരമടച്ച റെസീറ്റിൽ ഫുള്ളും ഫുള്ളും നിലവാണ് ഇതിനകത്ത് കാണിച്ചത്. കൊറേ പേപ്പർ ഉണ്ടല്ലോ, കൊറേ ഫുള്ള് പേപ്പർ ഉണ്ട്. പിന്നെ ഒന്ന് പറയണ്ട സാറേ, ഇതാണ് അവര് ഭൂമി തരം മാറ്റാൻ കൊടുത്തത്. തരം മാറ്റാൻ കൊടുത്തിട്ട് ആകെ 3 മാസമായിട്ടുള്ളൂ, അതും കേൾക്കണം. തരം മാറ്റാൻ കൊടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. 2024 കൊടുത്ത ഫയല്, 2024 കൊടുത്ത ഫയല് ആകെ 3 മാസം. ഇവിടെയുള്ള ജനങ്ങള് നേരത്തെ കൊടുത്തിട്ട ഫയല് പോലും ഇവിടുത്തെ നെടുമ്പാശ്ശേരി വില്ലേജിലോ കൃഷി ഓഫീസിലോ ഇപ്പോഴും അനങ്ങിയിട്ടില്ല. ഗാന്ധിജിയുടെ പോറ, അതല്ല അതന്നെ ഗാന്ധിജിയുടെ പോറാണ് മെയിൻ ആയിട്ട്. 2024 ഞാൻ ഫയൽ എന്റെ, നമ്മൾ വെറുതെ പറയണല്ലോ സാർ, എന്റെ കയ്യിൽ കംപ്ലീറ്റ് പേപ്പറുകൾ എടുക്കാൻ പറ്റില്ല. അതേപോലത്തെ പേപ്പറുകൾ എന്റെ കയ്യിലുള്ളത് പിടിച്ച മോനെ. സെക്കൻഡ്, ഇതാണ് കരടച്ച റെസിറ്റ്. ഞാൻ തരാം കരടച്ച റെസിറ്റ്, തരാം ഇത് പിടിച്ചോ. സെക്കൻഡ് നമ്മൾ തരാം കരമടച്ച റെസിറ്റ് സാറേ. കരമടച്ച റെസിറ്റിൽ ഫുള്ളും തെളിഞ്ഞതുണ്ടോ? ഇതിന്റെ ഉള്ളിലായി പോയിന്നെ, ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കണ മെയിൻ ആയിട്ട്. കംപ്ലീറ്റ് നിലം നികത്തിയാണ് പരിപാടി. പരിപാടി ഈ സ്കെച്ച്, ഈ സ്കെച്ചിൽ പറയുന്നത് കംപ്ലീറ്റ് സർവേ നമ്പർ കംപ്ലീറ്റ് നിലവാണ്. അപ്പൊ ഈ വെള്ള ഏതാ, ഈ വെള്ള വെള്ളയാണോ അതോ? അല്ലല്ലോ, ബ്രൗൺ ആണ്. ഇത് ആ കാണുന്ന സ്ഥലമാണ്, ഈ പറഞ്ഞ പോലെ സ്ഥലമാണ്. ഇതിന്റെ ഇതിന്റെ ചുറ്റുപാടും ഈ കിടക്കണ, ഈ കിടക്കണ പാടശേഖരങ്ങളാണ് ഈ ചുറ്റുപാടും. ഇത് നിലങ്ങളാണ്. ആ അത് ഫുള്ള് നിലമാണ്, ഇതിനോട് തന്നെ ഇതേപോലെ തന്നെ കിടക്കുന്ന സ്ഥലങ്ങളാണത്. ഇവിടുത്തെ അധികാരികൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസറും ആണെങ്കിലും ഈ കൃഷി ഓഫീസറാണെങ്കിലും ഇതൊന്നും അവര് കണ്ടില്ല എന്നടിച്ചാണ് ഇവര് ഓരോ കൈകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ കാശിന്റെ പോറ എന്ന് വെച്ചാൽ പഞ്ചായത്തിൽ പോയി, പഞ്ചായത്തിൽ പോയിട്ട് പഞ്ചായത്തുകാർ പറയണത് ഇത് വില്ലേജ് ഓഫീസറാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. വില്ലേജ് ഓഫീസർ പറയണത് ഇത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഞാൻ ആരോട് പോയി ചോദിക്കും? ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും താലൂക്കിൽ ചെല്ലും. താലൂക്കിൽ ചെന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. നിങ്ങൾ എന്താ ചെയ്യണം? ഇപ്പൊ ഞാൻ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ വണ്ടി ഓടിക്കുന്ന പരിപാടിയാണ് നമുക്ക്, അല്ലാണ്ട് പിന്നെ വേറെ പരിപാടി ഒന്നും. നമുക്കെന്ന് വെച്ചാൽ നമ്മളൊരു പൊതു പ്രവർത്തനമാണ്, ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സാറേ. മണ്ണ് പോലും ഇതിനകത്ത് അടിക്കാൻ പാടില്ല. നമുക്ക് ജലത്തിൽ വെള്ളത്തിന്റെ സോഴ്സ് ഇപ്പൊ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ചേട്ടന്റെ വീട്ടിലെ വെള്ളത്തിന്, കിണറ്റിലെ വെള്ളത്തിന് പോലും ഈ പറഞ്ഞ പോലെ വെള്ളം ഇല്ല എന്നുള്ള രീതിയാണ് പറയണ. ഇത് കൃഷി ചെയ്തോണ്ട് സ്ഥലമാണോ? അത് മാത്രമല്ല വെള്ളം 6 മീറ്റർ വീതിക്ക് തോടുതേനാ. ഇതാണ് കരമടച്ച. നിലം പുരയിടം, ഒരെണ്ണം പുരയിടം ഉണ്ടല്ലോ, അതാണ് മറ്റേത്. ഇപ്പൊ ഈ പ്രാവശ്യത്തെ 2024-2025 കരടച്ച റെസീറ്റ്, ഇപ്പോഴത്തെ ഡാറ്റ. ഇപ്പൊ ഇത് കംപ്ലീറ്റ് മുഹമ്മദ് അബ്ദുൾ അസീസ്, വിസ്തീർണം നിലം നീലം 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 പുരയിടം 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 നീലം 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 അല്ല പുരയിടം നീലം നീലം ഓ ആകെ 1 ഹെക്ടർ 85 x 35 സ്ക്വയർ മീറ്റർ സ്ഥലമുണ്ട്. ഏകദേശം അപ്പൊ ഏതാണ്ട് 2.5 ഏക്കറിന് 3 ഏക്കറിന് അടുത്ത് കണ്ടുവരുന്നത്. ഉണ്ട്, മൊത്തം 5 ഏക്കറാണ്. അതിനകത്ത് എന്റെ കയ്യിൽ ഓൾറെഡി കൈവശം ഉള്ളത് 2 ഏക്കറിന് താഴെ ഓ എന്റെ കയ്യിൽ ഉള്ളു. ഞാനിതൊരു പകർപ്പ് അനുസരിച്ച് ഇടിപ്പിച്ചാണ്. പിന്നീട് മറ്റുള്ള ആധാരങ്ങൾ എന്റെ കൈവശം ഇല്ലാത്തതുകൊണ്ട് എന്നെ നേരത്തെ ഈ ആധാരത്തിന്റെ പകർപ്പ് ഞാൻ ഇടിപ്പിച്ചാണ്. ഈ ഭൂമി നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ 2-3 പ്രാവശ്യം അവരോട് ചെന്ന് ഇങ്ങനെ കരിങ്കല് കെട്ടാൻ പാടില്ല. നിലമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് കരിങ്കല് കെട്ടാൻ പാടില്ല. ഒരു കാരണം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണ്, ഡാറ്റാ ബാങ്കിൽ ഉള്ള ഉൾപ്പെട്ടത് ഒഴിവാ. നമ്മുടെ ഡാറ്റാ ബാങ്കിൽ ഇല്ലാത്ത, ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണത്.
അപ്പൊ നമ്മൾ ഈ സാധനം നികത്താൻ ഒരു കാരണവശാലും പാടില്ല. ഈ സാധനം കരിങ്കല്ല് കെട്ടിക്കഴിഞ്ഞാൽ വന്ന വെള്ളത്തിന് ഈ ഇതിന് വഴിഞ്ഞാത്തേക്ക് വന്ന വെള്ളമാണെങ്കിലും ഇവിടുന്ന് വന്ന വെള്ളം കോൺക്രീറ്റ് ആണ് ചെയ്തേക്കണ. ഞാൻ വില്ലോ ഓഫീസറെ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. വില്ലോ ഓഫീസർ പറഞ്ഞു ഇവിടെ പണിയൊന്നും നടക്കണില്ല, ഇവര് ഇത് കെട്ടണം, ഇത് പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ. അപ്പൊ സാറേ ഇത് നിലമാണ്, പഞ്ചായത്തിൽ പോയി പഞ്ചായത്തുകാരെ എന്നോട് പറഞ്ഞു റോഡ് സൈഡിൽ കെട്ടണമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അവരുടെ ലാൻഡിലല്ലേ ആ ലാൻഡ് കെട്ടണത്. ഈ വില്ലേജ് ഓഫീസറിന്റെ വില്ലേജ് ഓഫീസർക്ക് കംപ്ലൈന്റ് കൊടുക്കുക. വില്ലേജ് ഓഫീസർ പറയുന്നത് ഞാൻ താലൂക്കിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പോഴത്തേക്കും ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ പണി കഴിഞ്ഞ്, ഒരു ഗേറ്റും വെച്ച് മൊത്തം ചുറ്റും കെട്ടി എല്ലാ പണിയും കഴിഞ്ഞ്, ഇനി ആരോട് പറയാനാ? ഇനി അത് പൊളിക്കണമെങ്കിൽ കോടതിയിൽ ഓർഡർ മേടിക്കണം. അത് മാത്രമല്ല കൈ നല്ലൊരു എമൗണ്ട് പൈസ മേടിച്ചാണ് ഇപ്പൊ ഇത്ര ദിവസം വരെയും പിടിച്ചെടുത്തത്. ഇന്നത്തേക്ക് പരാതി കൊടുത്തിട്ട് ഇന്നത്തേക്ക് 8 ദിവസമായി. ഇത് വരെ കിട്ടൂല, ഒരു ഒരു ഇതുപോലെ എനിക്ക് തന്നിട്ടില്ല. ഇപ്പൊ നാളെ ഞാൻ പോയിട്ട് അല്ലെങ്കിൽ മറ്റന്നാ പോയിട്ട് വിവരാവകാശം വെച്ച് എന്താണ് അവസ്ഥയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ചെല്ലുമ്പോ ചെല്ലുമ്പോ പറയും നടപടി എടുക്കാം, നടപടി എടുക്കാം, നടപടി എടുക്കാം. ഈ നമ്മളൊരു വിവരാവകാശം വച്ചു കഴിഞ്ഞാൽ 29-ന്റെ അന്ന നമുക്ക് തരുള്ളൂ. അന്ന ഞാൻ ചെല്ലുമ്പോൾ അന്നാ മോനെ വെയിറ്റ് പെട്ടെന്ന് എടുത്തു തരാം, ഒന്ന് 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 ഫോട്ടോഷാറ്റ് എടുത്തു തന്നാ മതി. ഇത് 29-ന്റെ അന്നാണ് എനിക്ക് വിവരാവകാശം തന്നത്. സാറ് ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനകത്ത് എന്തോരം നമ്മൾ ചെല്ലുമ്പോ എന്തോരം ഇതിനകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് നിർത്തണമെന്ന് നമ്മൾ ചിന്തിക്കണം. സാർ ചിന്തിച്ചു. അപ്പൊ അതിന്റെ വെറുതെ പൈസയുടെ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കൂല. പോരാത്തിന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ, നമ്മുടെ ഭരിക്കണതും നമ്മുടെ പാർട്ടി തന്നെയാണ്, ഭരിക്കണതും നമ്മുടെ പാർട്ടിയാണ്. നമുക്ക് ഓടാം, എന്തോരം ഓടാം. പലവരെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു, പല കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു, പല നമ്മുടെ പാർട്ടിക്കാരെ കൊണ്ട് നമ്മൾ വിളിപ്പിച്ചു, വിളിപ്പിച്ചിട്ടൊന്നും ഒരേ അനക്കോയില്ല. അല്ല ഇത് എന്താ സംഭവം നമുക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ ഇതിലേക്ക് സാറിനെ ഇതിലേക്ക് നമ്മൾ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പലവരുടെയും കണ്ണു തുറക്കട്ടെ, നമ്മൾ എത്തേണ്ടോടത്ത് എത്തട്ടെ. ഈ കൃഷി ഇവിടുത്തെ നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ മെയിൻ കാര്യം ഇതാണ്. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ സെക്രട്ടറിനെ കണ്ട്, പ്രസിഡന്റിനെ കണ്ട്, ഞാൻ സൂചിപ്പിച്ചു. പ്രസിഡന്റിന് പരാതി കൊടുത്തില്ല, പ്രസിഡന്റിനെ ഞാൻ കയറി കണ്ട്, സാർ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, സാറൊന്ന് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതിനെന്താ കുഴപ്പമില്ല, ഒരു പരാതി ഇതായിട്ട് എന്ന് പറയുന്നത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. സെക്രട്ടറിക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറി വന്നു, വന്നു ലാൻഡ് വന്നു. അവര് വന്ന് കണ്ടപ്പോഴും അവർ ഫോട്ടോ കംപ്ലീറ്റ് എടുത്ത്, പണി എപ്പോഴും നടക്കാണ്, പണിക്കൊരു കുഴപ്പമില്ല, പണി എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അവർ ഫോട്ടോ അവിടുത്തെ അവിടുത്തെ വർക്കേഴ്സ് അവിടുത്തെ വർക്കേഴ്സ് വന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു അവിടെ. അപ്പൊ എന്നോട് പറഞ്ഞത് വില്ലേജ് ഓഫീസറാണ് ഇതിന്റെ കൈകാര്യം ചെയ്യാൻ, ഞങ്ങൾക്ക് റോഡ് സൈഡിലോ അല്ലെങ്കിൽ തോടോ കെട്ടുമ്പോൾ മാത്രം ഞങ്ങൾക്ക് പ്രശ്നം ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ, ഇത് അവരുടെ സ്റ്റാൻഡിലാണ് കെട്ടണത്. അപ്പൊ വില്ലേജ് ഓഫീസറാണ് നടപടി എടുക്കേണ്ടത്. വില്ലേജ് ഓഫീസർ പറയുമ്പോൾ എന്റെ അടുത്ത് പഞ്ചായത്തിലേക്കല്ല ഞാൻ എന്നോട് പറയണത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എവിടെ പോകാനാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. സാറൊന്ന് സാറിനാണെങ്കിൽ സാറിന് അറിയാൻ പറ്റില്ല, സാറൊരു മറുപടി പറ എന്താ നമുക്ക് അപ്പളാ അറിയാൻ പറ്റുള്ളൂ. വില്ലേജ് ഒന്നല്ലെന്നകത്തോ അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യാൻ വെച്ച് കഴിഞ്ഞാ ഈ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസർ തന്നെയുള്ള നടപടി എടുക്കുന്നത്. അതെ 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 അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാന്ധി തലക്കൊക്കെ അത് മാത്രമല്ല ഒരു പവർ തന്നെയാണ്. ഇത് ഫോം 6 കൊടുത്തിട്ട് 3 മാസം ആവണുള്ളൂ എന്ന്, അതാണ് അതിനെക്കാട്ടി വലിയ രസം. ഫോം 6 കൊടുത്തിട്ട് 3 മാസം, ദേ ഫോം 7 കൊടുത്തിട്ട് നിങ്ങള് ആ ക്യാമറയിലൊന്ന് കാണിച്ചു നോക്കുതേ, 25/6/2024 കൊടുത്ത ഫയലാണ്. ഇത് പാസ്സായി ഓർഡറായി 2 മാസം കൊണ്ട്. ഇപ്പോഴും 2019-2020 കൊടുത്ത ആളുകൾ ഇപ്പൊ എന്റെ മുമ്പിലുണ്ട്. ഓ ഓൾറെഡി എന്റെ ഒരു ഫ്രണ്ടിന്റെ ഇപ്പോഴും ഞാൻ കൊടുത്തതിൽ 7 സെന്റ് കൊടുത്തിട്ട് റിജക്ട് ചെയ്തെന്ന്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അങ്ങോട്ട് പോണ വഴിക്ക് പമ്പിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലം, ചുറ്റും ചുറ്റും വീടുകൾ, അതിനൊരു പാറശേരം പോലും ഇല്ല. അത് റിജക്ട് ചെയ്തതെന്ന് വെച്ചാൽ സാറ്റലൈറ്റ് എടുക്കാൻ പറഞ്ഞേക്കാം, ഈ ഭൂമിക്ക് സാറ്റലൈറ്റ് പോലും ചോദിച്ചിട്ടുള്ള. അതാണ് അതിൻ്റെതായ രസം. 2 മാസം കൊണ്ട് ഈ സാധനം ഓർഡർ ആയേക്കണം. ഈ കന്നുകാലികളാണെങ്കിലും അത് മനുഷ്യരാണെങ്കിലും ഇതിനകത്ത് ജീവിക്കേണ്ടല്ലേ സാറേ. നാളെ അവിടെ അവരിഞ്ചി സാധനം മണ്ണടിച്ച് ഫില്ല് ചെയ്ത് ഇതിനെക്കാട്ടും വലിയ ഉയരത്തിൽ പൊക്കും. ഇത് പുരയിടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ദോഷം ചെയ്യും. ഇവിടെ ഉള്ള ജനങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഒരുപാട് പേര് ഇവിടുത്തെ ഒരുപാട് പേര് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തു, ഒരുപാട് പേര് പൈസ മേടിച്ചു. ഇവിടുത്തെ യൂണിയൻകാരാണെങ്കിലും ഇവിടുത്തെ ഒരുപാട് പേരാണെങ്കിലും ഞാൻ രാഷ്ട്രീയത്തൊന്നും ഞാൻ പറയണില്ല, പലവരും പൈസ മേടിച്ചിട്ടുണ്ട് ഇതിന്റെ പുറകെ. ഞാൻ അന്വേഷിച്ചുള്ള പിന്നെ അതേപോലെ തന്നെ ഞാൻ അതിനകത്ത് എന്താണ് ചെയ്യണതെന്ന് നോക്കാൻ വേണ്ടി ചെന്നപ്പോഴും അവിടെ ഒരുപാട് ഗുണ്ടകളാണ്. ഇവിടെ ഉള്ളതല്ല, പുറത്തുനിന്ന് നമ്മുടെ എറണാകുളം ജില്ലയിലല്ലാത്ത പുറത്തുനിന്ന് ഗുണ്ടകളാണ് അതിനകത്തുള്ളത്. ഓ അപ്പൊ ഇത് ട്രസ്റ്റ് ജോസ്മാവേലിയുടെ അല്ലായിരുന്നു? ജോസ്മാവേലിയുടെ ജോസ്മാവേലി ഉണ്ട് ഇതിനകത്ത് ഇത് നികത്താൻ. ജോസ്മാവേലി ഉണ്ട്, പിന്നെ ഇതിനകത്ത് മറ്റേ ജോസ്മാവേലിയുടെ മെയിൻ ഒരാളാണ് ഈ ജെയിംസ്. അവനാണ് ജെയിംസ് പറഞ്ഞ ആളാണ് ഇതിന്റെ കംപ്ലീറ്റ് പേപ്പർ കാര്യങ്ങൾ ചെയ്യണം. ഈ ജോസ്മാവേലിയുടെ ഈ അവരുടെ ഈ ജോസ്മാവേലിയുടെ അവരുടെ ശിശുഭവന്റെ ഒരു ട്രസ്റ്റിന്റെ മെയിൻ ആളാണ് ജെയിംസ്. ഈ ജെയിംസ് എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ പേപ്പർ വർക്കും പേപ്പർ കാര്യങ്ങളും. ശിശുഭവൻ അപ്പൊ
വിട്ടോ? അത് വിറ്റു. അവര് വിറ്റത്? അവര് വിറ്റിട്ടാണ് കൊടുത്തേക്കണം. അതൊരു ട്രസ്റ്റിൽ നിന്നാ. പിന്നെ അത് മാത്രമല്ല, ഇവര് ഇതിനകത്ത് കാണിച്ചേക്കണ യാഥാർത്ഥ്യത്തില് ഒരു ട്രസ്റ്റിൽ നിന്നും മറ്റൊരു ട്രസ്റ്റിലേക്ക് കൊടുക്കുമ്പോ ഒരു ടാക്സ് ഉണ്ട്, ഗവൺമെന്റ് ടാക്സ് ഉണ്ട്. ആ ടാക്സ് പോലും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതും കാണിച്ചിട്ടില്ല. ഞാൻ ആധാരമൊക്കെ ചെക്ക് ചെയ്ത്, അതും പോലും കാണിച്ചിട്ടില്ല. നമ്മളൊരു നമ്മൾ ആധാരം ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു വ്യക്തികൾക്ക് കൊടുക്കണ പോലെ ഒരു ട്രസ്റ്റിൽ നിന്ന് മറ്റൊരു ട്രസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിലേക്കും ഗവൺമെന്റിലേക്കും അതുപോലും അവിടെ അടക്കാത്തൊരു രേഖയാണ് ഇതിനകത്ത് കാണിച്ചേക്കണം. അപ്പൊ സാറ് ചിന്തിച്ചു നോക്കി എന്തോര അഴിമതി ഇതിനകത്ത് കാണിച്ചേക്കണം, എന്തോര പേര് പൈസ മേടിച്ചേക്കണം. സാർ ചിന്തിച്ചു നോക്കി, അപ്പൊ അതിന്റെ കളികൾ ഇതാണ്. അതെ, ഒരുപാട് കളികൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം ഇത് പുരേടമാക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ജനങ്ങള് ഇവിടെ മിക്കവരും ഈ വീഡിയോ കണ്ടി തന്നെ അവര് നാളെ തന്നെ സാറിനെ തേടി വരും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 2019 കൊടുത്തേക്കണ ഫയൽ ഇതുവരെയായിട്ടും നമ്മുടെ വില്ലേജിൽ നിന്നും വില്ലേജിൽ നിന്നും കൃഷി ഓഫീസിൽ നിന്ന് ഇപ്പോഴും അനങ്ങിയിട്ടില്ല. 2021 2023 2024 ഫയൽ ഇപ്പോഴും അവിടെ കെട്ടിക്കിടക്കുകയാണ്. അതിന്റെ പുറകിലാണ് ഈ സാധനം 2 മാസം കൊണ്ട് ഈ ഫയൽ ഇറങ്ങി പോകുന്നത്. ചിന്തിച്ചു നോക്കി, അപ്പൊ എന്തോരം ഗാന്ധിയുടെ പോലും ഈ 2 മാസം കൊണ്ട് ഈ സാധനം പോരാന്ന് നമ്മൾ ഒരു പുരേടമാക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം പാടിട്ടെന്ന് അറിയാമോ സാറിനെ? സർവേറെ കൊണ്ട് തന്നെ അളപ്പിക്കണം, വില്ലേജിൽ നിന്ന് ആള് വന്നെ താലൂക്കിൽ പോകണം, താലൂക്കിൽ നിന്ന് സർവേർ വന്ന് അളന്ന് തിട്ടപ്പെടുത്തി കരം തീർത്ത് ഇതിനകത്ത് എത്ര പൈസ വേണം, ആ പൈസ അതിന്റെ തിട്ടപ്പെടുത്തി സ്വയർ വാലിന്റെ 20% ഇട്ട് ആഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു സമയം എടുക്കുമെന്ന് അറിയാമോ സാറിന്? സാറ് ഇപ്പോഴും കലക്ടറേറ്റ് ചെന്ന് നോക്കി, അതേപോലെ തിരക്കാണ്, ക്യൂ നിൽക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോ 200 എത്ര എനിക്ക് കിട്ടിയത്, അങ്ങനെ 70 കിട്ടിയത്. രാവിലെ 10 മണിക്ക് പോയിരുന്ന 70 നമ്പർ കിട്ടിയിട്ട് 10 മണിക്ക് പോയിരുന്നിട്ട് എനിക്ക് കിട്ടിയത് ഉച്ചക്ക് 2:30 3 മണിയായി. എനിക്കും ഈ പറഞ്ഞ കുടുംബവും എനിക്കും എന്റെ മക്കളും സ്കൂളിൽ പഠിക്കുന്ന അതിനും ഓരോ കാര്യങ്ങൾക്കും ഞാൻ അതിനു വേണ്ടി നടക്കണം. ഞാൻ അവരെയും വിളിക്കാൻ എനിക്ക് സമയം കിട്ടണ്ടേ? അതുപോലും ഇല്ലാത്ത രീതിയിലാണ് ഇവർ ഈ സാധനം റെഡിയാക്കിയത്. സാർ ഒന്ന് ചിന്തിച്ച് നോക്കി, 2 മാസം കൊണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാ ഒന്ന് ചിന്തിച്ചു നോക്ക് സാറ്. ഓക്കെ, കേട്ടില്ലേ, ഗാന്ധിത്തലയുടെ ഓരോ പവറേ. എന്തായാലും ഗാന്ധി തല കൊണ്ട് അല്ലെങ്കിൽ നോട്ടിന്റെ പവർ കൊണ്ട് എന്തും മേടിക്കാം അല്ലെങ്കിൽ എന്തും കാണിക്കാം. രാജ്യത്തെ നിയമവ്യവസ്ഥയെ തകിടം മറിച്ചാലും കോടതിയെ പോലും വിലയ്ക്ക് മേടിക്കാം എന്നുള്ള ചങ്കുറപ്പ് കൊണ്ടാണ് ഈ പറയുന്ന നിയമത്തെ വെല്ലുവിളിച്ച് കൊണ്ട് വെയി പ്രവർത്തിക്കുന്നത്. നേരത്തെ അച്ചേട്ടനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളവും നാളെ ഇതും നികത്തും, ഇതും നികത്തി നമ്മള് ദേ ഈ പറഞ്ഞ പോലെ കല്ലും മണ്ണും ദേ ഇതൊക്കെ എടുത്ത് കഴിച്ച് നമ്മള് തൃപ്തി അടയേണ്ടി വരും. അല്ലാതെ കൃഷി ചെയ്ത് അതിൽ നിന്നും നമ്മൾ ഭക്ഷ്യധാന്യം കഴിച്ച് ഈ തലമുറയും അടുത്ത തലമുറയും ജീവിക്കൂല എന്ന് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനും അറിയാം. അത്യാവശ്യം സ്കൂളിൽ പോയവനും പോകാത്തവനും ഒക്കെ അറിയാം. എന്നാലും നിയമത്തെ നോക്കൂത്തിയായി ഈ ചെയ്ത പ്രവൃത്തി ശരിയാണോ തെറ്റാണോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നടപടിയെടുക്കണം. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുത്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.